എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം എന്തു പറയുന്നു എല്ലാവരും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു സുവർണ അവസരം തന്നെയാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളായിക്കോട്ടെ പ്ലസ് ടു യോഗ്യതയുള്ള ആളായിക്കോട്ടെ ഡിഗ്രി ഉള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും എന്താണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലുള്ള പരീക്ഷകൾ വരുന്ന വർഷമാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്റെ പഠിത്തം എവിടം വരെ ആയി ഞാൻ എത്രമാത്രം പഠിച്ചു കഴിഞ്ഞു എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴിയിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എല്ലാവരും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട സമയം എന്താണ് ആയിരിക്കുകയാണ് ഇപ്പൊ എന്താണ് മാർച്ച് മാസമായി വന്നിരിക്കുകയാണ് നമ്മള് ജനുവരി തുടങ്ങിയിട്ട് വളരെ പെട്ടെന്നാണല്ലേ മൂന്ന് മാസങ്ങൾ കടന്നുപോയത് അപ്പോൾ എന്റെ പൊസിഷൻ എവിടെയാണെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ട സമയം ആയിരിക്കുകയാണ് പലരുടെയും നമ്മൾ ചോദിക്കും എങ്ങനെ പോകുന്നു പഠിത്തം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പലതരത്തിലുള്ള മറുപടികളാണുള്ളത് പേര് പറയും ടീച്ചറെ ഞങ്ങൾക്ക് പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല പേരെന്താണ് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകളായിരിക്കും അപ്പം അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് വീട്ടമ്മമാരായിരിക്കും പിന്നെ കുറച്ച് പേർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുമായിക്കോട്ടെ അവരോട് എല്ലാവരോടും പറയുകയാണ് ഈ വർഷം ഈ വർഷം ലഭിക്കുന്ന ഈ അവസരങ്ങള് ഇനി ഒരിക്കലും എന്താണ് നിങ്ങളെ തേടി വരില്ല ഇത്രയും അവസരങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു പ്രത്യേക വർഷം തന്നെയാണേത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് എല്ലാവരുടെയും ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരിക്കൂലേ ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്നത് അപ്പോ നമ്മൾ എല്ലാവരും ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക ഈ വർഷം എതാണ് ഈ വർഷം ഞാൻ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് ഞാൻ എത്തിയിരിക്കും അതിനുവേണ്ടി എന്ത് ചെയ്യുവാനും ഞാൻ തയ്യാറാണ് ഏത് പ്രതിസന്ധികളെയും ഞാൻ മറികടക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുക നമ്മൾ എന്താണ് ഒരു കാര്യം അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുങ്ങുമെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആദ്യം വേണ്ടത് എന്താണ് നമ്മൾ അതിനെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ പൂർണ്ണമായിട്ടും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയും എല്ലാം എന്താണ് നമുക്ക് വേണ്ടി നമ്മളെ സഹായിക്കാനായിട്ട് തുടർച്ചയായി തന്നെ നമ്മളോടൊപ്പം വന്നുകൊണ്ടേയിരിക്കും അപ്പോ എവിടെയെങ്കിലും പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് അല്ലെ ചിലപ്പോൾ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസമൊക്കെ എന്താണ് വളരെ നന്നായിട്ട് പഠിക്കും പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ പഠിത്തം അങ്ങ് സ്ലോ ഡൗൺ ആകും പിന്നീട് ആ ഊർജ്ജം വരുന്നത് എപ്പോഴാണ് എക്സാമിന്റെ ഡേറ്റ് വരുന്ന സമയത്തായിരിക്കും അപ്പൊ എന്താണ് ദൈവമേ ഞാൻ ആ കളഞ്ഞു പോയ മാസങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിലും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും ഇത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പല എക്സാമുകളിൽ എന്താണ് നമുക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ വിചാരിക്കുക ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ കളഞ്ഞുപോയ സമയത്തെ ഓർത്ത് ദുഃഖിക്കില്ല എന്ന് ഈ വർഷം നിങ്ങൾ ദൃഢനിശ്ചയം എടുക്കുക ആദ്യമേ തന്നെ എന്ത് പരീക്ഷയ്ക്കാണ് നമ്മൾ തയ്യാറെടുക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുമല്ലോ ഇന്ന പരീക്ഷയാണ് എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ വർഷം ഇതിനു വേണ്ടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അപ്പൊ ആ പരീക്ഷയെ കുറിച്ച് ഒരു ധാരണ ആദ്യമേ തന്നെ നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുക എന്താണ് അതിന്റെ സിലബസ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക പലരുടെയും പ്രശ്നവിതാണ് രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളൊക്കെ ആയിട്ട് എന്താണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ചിലവരെന്താണ് കുറെവണ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ ജോലി എന്നാൽ പടി ചവിട്ടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ഇതിന്റെ എല്ലാത്തിൻ്റെയും കാരണം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഒന്നാണ് നമ്മൾ പഠിക്കുന്ന രീതി തെറ്റാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യാം ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്പോൾ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ പല റാങ്ക് ഫയൽസ് വിപണിയിൽ ഇറങ്ങുന്നു അതിൽ ഏതെങ്കിലും ഒന്ന് ഓടിപ്പോയി വാങ്ങുന്നു ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം അതിനൊക്കെ മുന്നേ നമ്മൾ അറിയേണ്ടത് എന്താണ് എന്താണ് ഇതിന്റെ സിലബസ് എന്നറിയണം റാങ്ക് ഫോല് വേണ്ടെന്നല്ല ഒരു റാങ്ക് ഫെൽ നമുക്ക് അത്യാവശ്യമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പോർഷൻസ് ആണ് ഞാൻ പഠിക്കേണ്ടത് എത്ര നാളുകൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ് ചിലവർക്ക് ഒരു ദിവസം എന്താണ് പത്ത് മണിക്കൂർ ചിലപ്പോൾ പഠിക്കാൻ പറ്റും ചിലവർക്ക് വേറെ നാല് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ ആയിരിക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് ഡിഫറൻറ് സിറ്റുവേഷനിലൂടെയാണ് പക്ഷേ ഇവരെല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരേ പരീക്ഷയും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് അപ്പോൾ പത്ത് മണിക്കൂർ പഠിക്കുന്ന ആളോടൊപ്പം എന്താണ് അഞ്ചു മണിക്കൂർ പഠിക്കുന്ന ആളും എത്തണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും സ്വയം തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് അപ്പോ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മളുടെ ഓരോരുത്തരും കഴിവും ഡിഫറെൻ്റ് ആയിരിക്കും ചിലർക്ക് സയൻസിന്റെ പോർഷൻസ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് കുറെ സമയം എടുക്കുമായിരിക്കും മറ്റുള്ളവർ എന്താണ് സയൻസ് വിഷയങ്ങളിലൊക്കെ ബിരുദമുള്ളവരോ അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്താണ് ആ പോർഷൻസ് വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല പക്ഷെ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ് വളരെ കടുകട്ടിയുള്ള ഒരു ഭാഗമായി അപ്പോൾ എൻ്റെ കഴിവിനെ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ സ്വയമാണ് വിലയിരുത്തേണ്ടത് സയൻസ് വിഷയം പഠിക്കാൻ എനിക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ ഭാഗം എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന ഫാക്ടുകൾ എല്ലാം എന്താണ് ഞാൻ കളക്ട് ചെയ്ത് ഞാൻ പഠിക്കാം അപ്പോൾ നമ്മളെ എന്താണ് കുറെ പരിധി വരെ നമ്മുടെ ടീച്ചേഴ്സിനെ ഗൈഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും നന്നായിട്ട് നമ്മളെ അറിയുന്ന ആർക്ക് തന്നെയാണ് നമുക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ ലെവൽ എവിടെയാണെന്ന് നമ്മൾ തന്നെ ആദ്യം തിരിച്ചറിയുക എല്ലാവരും സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് ജി കെ പോർഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മറ്റു വിഷയങ്ങളെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എപ്പോഴും ടീച്ചേഴ്സും ക്ലാസ്സിലും ഒക്കെ പറയുന്നുണ്ടായിരിക്കും ഇംഗ്ലീഷ് മലയാളം മാത്സ് പഠിക്കണം പഠിക്കണം എന്നാലും എന്താണ് നമ്മൾ എന്താ അത് എക്സാമിന് അടുക്കുന്ന സമയത്തിലേക്ക് മാറ്റിവെക്കും അതുപോലെ തന്നെ മാറ്റിവെക്കുന്ന വേറൊരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ എല്ലാവരും ജനറൈസ് ചെയ്ത് പറയുന്നതല്ല എന്നാലും ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ തന്നെയാണ് അപ്പം നമ്മുടെ വിചാരം എന്താ അത് ലാസ്റ്റത്തെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്നാഴ്ച കൊണ്ട് വായിച്ചെടുക്കാം എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ അതൊരു ചെറിയ ടോപ്പിക് അല്ല ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്സിനും എന്താണ് അതിൻ്റെതായ പ്രാധാന്യം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ കൊടുക്കണം ചില പരീക്ഷകൾക്ക് അൻപത് മാർക്ക് വരെ നമുക്ക് എന്താണ് ആ ഭാഗത്തു നിന്ന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് അത് നമുക്ക് പല മാർഗത്തിലൂടെ പഠിക്കാം കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്സ് അവൈലബിൾ ആണ് ഇനി അല്ലെങ്കിൽ എന്താണ് നമ്മൾ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് എഴുതി വെച്ച് പഠിക്കാം നമുക്ക് പത്രം വായിക്കാം അങ്ങനെ ഒരുപാട് മീൻസ് നമുക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവൈലബിൾ ആണ് അപ്പൊ അതെല്ലാം എന്താണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനും എത്രയാണ് മാർക്ക് എന്ന് സിലബസ് പഠിക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ഹിസ്റ്ററി എന്ന വിഷയത്തിന് അഞ്ച് മാർക്കാണ് ഭരണഘടന എന്ന വിഷയത്തിന് പത്ത് മാർക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ അപ്പോൾ ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് മുഴുവൻ സമയം കളയുകയും ഭരണഘടന എന്ന ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത് കാരണം ഭരണഘടനയ്ക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ ഭരണഘടനയ്ക്ക് എത്ര മാർക്ക് പറഞ്ഞിരിക്കുന്നത് പത്ത് മാർക്കുണ്ട് അപ്പോൾ പത്ത് മാർക്ക് നേടിത്തരുന്ന ഒരു ഭാഗത്തെ ഒഴിവാക്കിയിട്ട് അഞ്ചു മാർക്ക് നേടിത്തരുന്ന ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടുതൽ സമയം നഷ്ടപ്പെടുത്തിയാൽ എക്സാം ഹോളിലും എന്താണ് കൂടുതൽ മാർക്കും നമുക്ക് നഷ്ടമാകും അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് സിലബസ് എന്താണെന്നും മാർക്ക് എന്താണെന്നും വ്യക്തമായിട്ട് അറിയുക ഇംഗ്ലീഷ് മലയാളം മാത്സ് നിങ്ങൾ ജി കെ എത്രമാത്രം കൂടി പഠിക്കുന്നുവോ അതിൽ ഒരു പടി ഇമ്പോർട്ടൻസ് ഏതിന് കൂടുതൽ കൊടുക്കണം ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്സിനും അധികം തന്നെ കൊടുത്ത് പഠിക്കുക ചിലർക്ക് മാത്സ് ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്ക് ഉണ്ടായിരിക്കും പെട്ടെന്ന് എന്താണ് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് എന്റെ കഴിവ് എന്താണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ ആരാണ് അത് ഞാൻ തന്നെയാണ് പിന്നെ മോക്ക് ടെസ്റ്റുകൾ അത് എവിടെ കണ്ടാലും എന്താണ് അത് അറ്റൻഡ് ചെയ്യണം ഒരു പത്ത് ചോദ്യം ആയിക്കോട്ടെ നൂറ് ചോദ്യമായിക്കോട്ടെ അൻപത് ചോദ്യം ആയിക്കോട്ടെ അതെന്താണ് അത് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കും അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ തന്നെ വിലയിരുത്താനായിട്ട് സഹായിക്കുന്നത് ഇപ്പം എന്താണ് ഒരുപാട് മീൻസിൽ നമുക്ക് എന്താണ് മോക്ക് ടെസ്റ്റുകൾ എഴുതാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതെല്ലാം കിട്ടുന്ന ആ കിട്ടുന്ന അവസരങ്ങളെല്ലാം എന്താണ് നിങ്ങൾ ഉപയോഗിക്കണം പിന്നീട് ഓർക്കേണ്ടത് നമ്മുടെ കൂടെ എഴുതുന്ന എല്ലാവരും എന്താണ് പഠിക്കുകയാണ് വളരെ അധികം കോമ്പറ്റീഷനുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം നിങ്ങൾ മാത്രമല്ല പഠിക്കുന്നത് നിങ്ങളുടെ ചുറ്റും എന്താണ് എല്ലാവരും നമ്മളെക്കാൾ മികച്ചതായി തന്നെ പഠിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അവരോടൊപ്പം എത്താൻ വേണ്ടി ഞാൻ എത്ര നേരം പഠിക്കണം അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വർഷമാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും വീണ്ടും പറയുകയാണ് ഈ വർഷം ലഭിക്കുന്ന അവസരങ്ങൾ എന്താണ് ഇനി ഒരിക്കലും ചിലപ്പോൾ എന്താണ് നമ്മളെ തേടി വരില്ല അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ അവസ്ഥ ആ സമയത്ത് എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലോ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സമയം ഇതാണ് എന്റെ സമയമെന്ന് എല്ലാവരും വിചാരിക്കുക അത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ എന്ത് തരം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളുമായിക്കോട്ടെ ഈ ബുദ്ധിമുട്ടൊക്കെ നമ്മളൊന്ന് മറികടന്ന് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മിടുക്കരായിരുന്നു പഠിച്ച് ആ അപ്പോയിൻമെന്റ് ഓർഡർ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ആ ദിവസം അതിനെക്കുറിച്ച് മാത്രം മനസ്സിൽ കാണുക ആ ഇമേജസ് മാത്രം എന്താണ് ഊണിലും ഉറക്കത്തിലും നിങ്ങൾ കൊണ്ടു നടക്കുക ഉറപ്പായിട്ടും എന്താണ് ആ വിജയം നിങ്ങളെ തേടി വരും നമ്മള് പലരുടെ മുന്നിൽ എന്താണ് പല സാഹചര്യങ്ങളിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ജോലി ഇല്ലാത്തതിന്റെ പേരിൽ തന്നെയാണ് ഒരാളെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് നേരിടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ച കുട്ടികൾ പോലും നമ്മളെക്കാളും നല്ല പൊസിഷനിൽ എത്തിയതും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ചിലവരുടെ മനസ്സിൽ വിചാരം കാണും എനിക്ക് മുപ്പത്തഞ്ചു വയസ്സായി അല്ലെങ്കിൽ എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ഇനി ഞാൻ പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ഉള്ള ചിന്തകൾ എന്താണ് ഒരാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും പഠിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല നമ്മുടെ ദൃഢനിശ്ചയമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് മുപ്പത്താറ് വയസ്സായി ലാസ്റ്റ് ചാൻസ് എഴുതുന്ന എത്രയോ പേരാണ് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രായമോ എൻ്റെ അവസ്ഥയോ അല്ല എന്റെ വിജയം നിർണയിക്കുന്നത് ഇതിനെ എല്ലാം മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇനി ഉണ്ടാവേണ്ടത് എന്താണ് ആ പോസ്റ്റ്മാൻ നമ്മളുടെ വീട്ടിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് വരുന്നു നമ്മളത് പൊട്ടിച്ചു വായിക്കുന്നു അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളുടെ വെൽവിഷ്യസ് ആയിട്ടുള്ള എല്ലാവർക്കും എന്താണ് അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കും ഒരു സർക്കാർ ജോലി കിട്ടുന്നതോടുകൂടി തന്നെ എന്താണ് നമ്മുടെ ജീവിതം തന്നെ മാറി മാറിയാണ് നമ്മള് ലൈഫിന്റെ പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ മാത്രമല്ല നമ്മളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും എന്താണ് അവരുടെ തന്നെ ലിവിങ് സ്റ്റൈൽ വ്യത്യാസപ്പെടാൻ പോവുകയാണ് അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ നമുക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും കൊടുക്കാനായിട്ട് നമുക്കൊരു ജോലി നേടുന്നതിലൂടെ സാധിക്കും അപ്പോൾ ഈ വർഷം അത് എന്റേതാണ് അത് ഞാൻ നേടിയെടുക്കും ഞാൻ പറഞ്ഞതുപോലെ ഇനി നിങ്ങളുടെ മനസ്സിൽ ആകെ ഒറ്റ ചിന്ത മാത്രമാണ് ഉണ്ടാകേണ്ടത് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുന്നു ഞാനൊരു സർക്കാർ ഓഫീസിൽ ആദ്യമായി പോയി സൈൻ ചെയ്ത് ഞാൻ കേരള സർക്കാരിന്റെ ഭാഗമാകുന്നു ഈ ഒരു ഇമേജ് എപ്പോഴും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുക നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുമായിക്കോട്ടെ ആ സാഹചര്യമൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സിൽ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏത് പരീക്ഷയ്ക്കാണോ പഠിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകുക ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കുക ഇപ്പോൾ ഒരാൾക്ക് അഞ്ചു മണിക്കൂറായിരിക്കും പഠിക്കാൻ ഒരു ദിവസം സാധിക്കാം അപ്പോൾ ആ അഞ്ചു മണിക്കൂർ ഏറ്റവും മികച്ച രീതിയിൽ എന്താണ് വിനിയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം ഏത് ഭാഗമാണ് നിങ്ങൾ വീക്കെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി കൂടുതൽ സമയം അലോട്ട് ചെയ്യാം എല്ലാ ദിവസവും ഇംഗ്ലീഷും മലയാളവും മാത്സും കറണ്ട് അഫയേഴ്സും നിർബന്ധമായും പഠിക്കുക ഉറപ്പിക്കാം നിങ്ങൾക്ക് ഈ വർഷം ഒരു ജോലി ലഭിച്ചിരിക്കും അപ്പോൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക ഈ സമയം ഇനി ഒരിക്കലും നമുക്ക് കിട്ടുകയില്ലെന്ന ബോധ്യമുണ്ടാവുക ഈ വർഷം നമുക്ക് ഏറ്റവും മനോഹരമാക്കി തീർക്കാം ഓൾ ദ ബെസ്റ്റ് ഡൗൺലോഡ് ആപ്പ്